ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സാവത്രി നന്ദിനിയോടും രാജലക്ഷ്മി അമ്മയോടും പറയുന്നുണ്ട് സ്ത്രീധനം തന്നേ പറ്റൂ എൻ്റെ മകൻ ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ ഇപ്പോൾ പറയുന്നുണ്ട് സ്ത്രീധനം ചോദിക്കുന്നത് നിയമവിരുദ്ധമാണെന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ സ്ത്രീധനം തന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് സ്ത്രീധനം തന്നില്ലെങ്കിൽ അവളുടെ താടി പൊട്ടിച്ചിട്ട് രണ്ടടിയും കൊടുത്ത് അവളെ പറഞ്ഞു വിടുമെന്നൊക്കെ സാവിത്രി പറയുന്നതെല്ലാം മീനാക്ഷി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു സാവിത്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് മീനാക്ഷി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് നല്ല പണി കൊടുക്കണമെന്നൊക്കെ നന്ദിനി രാജലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട ആ മീനാക്ഷി അതിനുള്ള പരിഹാരവും കണ്ടോളും എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് സാവത്രിയുടെ സ്വഭാവം അറിയാവല്ലോ മീനാക്ഷിക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ കൊടുക്കാൻ വേണ്ടിയിരുന്ന പൈസ അങ്ങ് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ആ പൈസ ഒരു വർഷത്തേക്ക് ഫിക്സ്ഡ് ഇട്ടേക്കുകയാണ് അതിനിയും ഒരു വർഷം കഴിഞ്ഞ് എടുക്കാൻ പറ്റത്തുള്ളൂ വേണമെങ്കിൽ പാസ്ബുക്ക് നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അമ്മ എനിക്ക് കൊറേ സ്വർണം തന്നിട്ടില്ലേ ആ സ്വർണം എല്ലാം ബാങ്കിലെ ലോക്കറിൽ ഉണ്ടല്ലോ അതെടുത്ത് കൊടുത്താൽ പോരേ എന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മ എപ്പോൾ പറയുന്നുണ്ട് എങ്കിലങ്ങനെ ചെയ്യാൻ എന്നൊക്കെ സാവിത്രി ഇന്ദ്രജയെ വിളിക്കുന്നുണ്ട് ഇന്ദ്രജെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു നന്ദിനിക്കാണെങ്കിൽ രാജലക്ഷ്മിയമ്മ കൊടുത്ത സ്വർണ്ണമാണെങ്കിൽ എടുക്കാൻ ലോക്കറിൽ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു ആ സ്വർണം ശരിക്കും അവകാശപ്പെട്ടത് എനിക്കല്ല എന്നൊക്കെ ഇന്ദ്രജയോട് ചോദിക്കുകയാണ് ഇന്ദ്രജ അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് അത് നിനക്കല്ല മാധുരിക്കാണെന്നൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട് നാളെ നന്ദിനി ബാങ്കിലേക്ക് വരുമല്ലോ അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് അതെന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ എനിക്ക് സ്വർണം കിട്ടണമെന്നൊക്കെ പറയുന്നു ഇന്ദ്രജി എപ്പോൾ പറയുന്നുണ്ട് സ്വർണം ഉറപ്പായിട്ടും സാവിത്രിക്ക് കിട്ടിയിരിക്കും ഇത് എൻ്റെ വാക്കാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലിയുടെ അടുത്തേക്ക് അമ്മ വന്നിട്ട് പറയുന്നുണ്ട് നാളെ നമുക്ക് ബാങ്കിൽ പോയി സ്വർണം എന്നൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ലെന്നൊക്കെ പറയുന്നു മൈഥിലി അപ്പോൾ നാളെ തന്നെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പോയതിന് ശേഷം വൈശാഖ് മൈഥിലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നമുക്കിത് പറ്റിയ അവസരമാണ് ആ സ്വർണം അടിച്ചു മാറ്റിയിട്ട് രക്ഷപ്പെട്ടാലോ എന്നൊക്കെ ചോദിക്കുന്നു മൈഥിലി അപ്പോൾ വൈശാഖിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നു നിനക്കൊട്ടും ഒട്ടും മനസ്സാക്ഷി തോന്നുന്നില്ലേ ആ അമ്മയോടെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് അത്ര വലിയ മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ കാർത്തിക്കിനെ നിനക്ക് ചതിക്കാൻ തോന്നുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഞാൻ സമാധാനമായിട്ട് ജീവിച്ചേന് പക്ഷെ നീ അവിടെയും എന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് വന്നു നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കൂടെ വന്നത് അതാണിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ പറയുന്നു മൈഥിലയും വൈശാഖുമാണെങ്കിൽ രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മൈഥിലി ആണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തന്നെ സ്വയം പറയുന്നുണ്ട് രാജലക്ഷ്മി അമ്മ കാർത്തിക്കിനോട് പറയുന്നുണ്ട് മീനാക്ഷിക്കാണെങ്കിൽ ഞങ്ങൾ കുറച്ച് സ്വർണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നന്ദിനി നന്ദിനിന്ന് ബാങ്കിൽ പോയി സ്വർണ്ണം എടുക്കാൻ പോകുകയാണെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ എന്നോട് എന്തിനാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് സ്വർണ്ണം ഒന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് സാവത്രയും നന്ദിനിയും വരുന്നുണ്ട് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എന്റെ കൊച്ചുമകൾക്ക് സ്വർണ്ണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അത് എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ആ സ്വർണം ഒറിജിനൽ ആണെന്ന് അറിയാനും അതുപോലെ അൻവഡ് സിക്സ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരാൾ കൂടി വേണമെന്ന് പറയുന്നു കാർത്തിക് സാവിത്രിയോട് പറയുന്നുണ്ട് അമ്മ കൂടെ പോയിട്ട് വരാനെന്ന സാവിത്രി അപ്പോൾ ഞാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ ഉറപ്പിച്ച അമ്മയോട് പറയുന്നുണ്ട് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്നും പോകുന്നു സാവിത്രി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ദ്രജെ വിളിച്ച് പറയാതെ പോയാൽ ശരിയാകുമോ എന്നൊക്കെ ആ സമയത്ത് നന്ദിനി ആണെങ്കിൽ വാ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് സാവിത്രിയെ മൈഥിലിയും അമ്മയും ഗോൾഡ് വെക്കാൻ വേണ്ടി ബാങ്കിലേക്ക് വരുന്നു ബാങ്കിലെ മാനേജർ ആണെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് മൈഥിലി ഫോം ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആ ബാങ്കിലേക്ക് തന്നെയാണ് നന്ദിനിയും സാവിത്രയും ഗോൾഡ് എടുക്കാനും വന്നിരിക്കുന്നത് നന്ദിനി മാനേജറിനോട് പോയി ലോക്കർ തുറക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട് സൈൻ ചെയ്യാനൊക്കെ പറയുന്നു ഇന്ദ്രജ ഗുണ്ടകളെ വിളിച്ചിട്ടാണെങ്കിൽ നന്ദിനിയെ പോയി പിടിക്കണമെന്നും അവളുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ പെട്ടിയും കാണും അതും പിടിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ദ്രജ സംസാരിക്കുന്നതെല്ലാം ഇന്ദ്രജയുടെ അച്ഛനും കേൾക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രജ ഫോൺ വെച്ചതിന് ശേഷം അച്ഛൻ ഇന്ദ്രജ വഴുപ്പ് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ മീനാക്ഷിയും കാർത്തികും നിനക്ക് മക്കളെ പോലെ തന്നെയാണ് നീ എന്തിനാണ് അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇന്ദ്രജ അപ്പോൾ പറയുന്നുണ്ട് എന്റെ അനിയത്തിയെ കൊന്നവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല രാജലക്ഷ്മി അമ്മയും നന്ദിനിയും ജയറാമിനെയും ഒന്നും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അവർക്കെതിരെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ജയറാം സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് പത്തൊമ്പത് വർഷം നിന്റെ അനിയത്തിയുടെ കൂടെ ജീവിച്ചതാണ് ആ ജയറാം ആണെങ്കിൽ ഭാര്യയെ കൊന്നെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു നിന്റെ അനിയത്തിയുടെ മരണം ഒരു അപകട മരണം മാത്രമാണെന്നൊക്കെ പറയുന്നു ഇന്ദ്രജ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നീ ഗൾഫിൽ പോയി കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചപ്പോൾ വലിയ ആളായെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതൊക്കെ വെറുതെയാണെന്നൊക്കെ പറയുന്നു എല്ലാം കുറച്ചു കാലത്തേക്കുള്ളത് മാത്രമാണെന്നൊക്കെ പറയുന്നു നീ എന്തായാലും നന്നാകാൻ നോക്കന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്